ഒരു 6 അടി ബൈ 2.5 അടിയുടെ സൈസിൽ ഒരു കട്ടിലിന് പാകത്തിനായിട്ട് നമുക്ക് കടയിലൊക്കെ മേടിക്കുന്ന കിടക്കയുടെ അതേ സൈസിൽ തന്നെ. അപ്പോൾ ഇതിന് നല്ല ഒരുമാതിരി കട്ടിയുണ്ട്. മാത്രമല്ല ഇത്രയും ടൈറ്റ് ആയിട്ട് പിന്നിയിരിക്കുന്നത് കൊണ്ട് അത് നല്ല സ്റ്റേഡിയാണ്, അത് സോഫ്റ്റുമാണ്, സ്റ്റേഡിയാണ്. കോവിഡ് വ്യാപനത്തോടെ മാസ്കുകളും PPP കിറ്റുകളും പ്രത്യേക ഗൗണുകളും ധാരാളമായി നിർമ്മിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവ നിർമ്മിക്കുന്ന ടൈലറിംഗ് യൂണിറ്റുകളിലടക്കം വലിയ വേസ്റ്റ് കുന്നുകൂടുന്നു. പ്ലാസ്റ്റിക് കണ്ടന്റ് ഉള്ളതിനാൽ കത്തിച്ചു കളയാനാകാത്ത അപ്പാരൽ വേസ്റ്റുകളാണിത്. ഈ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് കോവിഡ് കെയർ സെന്ററുകളിലേക്കുള്ള ബെഡുകൾ ഒരുങ്ങുകയാണ് ശയ്യ എന്ന പേരിൽ. അവിടുന്ന് കിട്ടുന്ന മെറ്റീരിയൽ ഇങ്ങനെ ഇങ്ങനത്തെ ഇതാണ്, പല അവിടെ ഇവിടെയൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നല്ല നീളത്തിൽ പല ഇങ്ങനെ ഷേപ്പ്, കുറച്ച് ഇറഗുലർ ഒക്കെ ആയിരിക്കും, ഷേപ്പൊക്കെ ഇറഗുലർ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് നല്ല ഫ്രഷാണ്, സോഫ്റ്റാണ്, നല്ല ക്രിസ്പായിട്ടുള്ള ഒരു പീസാണ്. ഇതാണ് ഇവർ പലപ്പോഴും കത്തിച്ച് കളയാനായിട്ട് മാറ്റിവെക്കുന്നത്. കാരണം അവർക്ക് അത് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. ചിലർ റീസൈക്ലിംഗ് സെൻറ്റേഴ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ പിന്നി പിന്നി വലിയ ഒരു കയർ പോലെ ആക്കിയെടുക്കും ഈ തുണിയെ, ഈ മെറ്റീരിയലിനെ. എന്നിട്ട് നമ്മളതിനെ വീവ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കിടക്ക പോലെ നമുക്കതിനെ മാറ്റാൻ പറ്റും. ഇതിനെ വളരെ സിമ്പിളായിട്ട്, അതിന് നൂല് വേണ്ട, സൂചി വേണ്ട, തയ്യൽ മെഷീൻ വേണ്ട, തയ്യൽ അറിയണ്ട, വെറുതെ അതിനെ ഒന്ന് മെടഞ്ഞാൽ നമുക്കതിനെ നല്ലൊരു ഒരു ബെഡ് റോൾ ആക്കാൻ പറ്റും. ഈ കോവിഡ് കെയർ സെൻറ്റേഴ്സിൽ മാട്രസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കട്ടിലില്ല. അതിനെ ശയ്യ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ ചലനം സൃഷ്ടിക്കുന്ന മുന്നേറ്റത്തിനാണ് ലക്ഷ്മി മേനോന്റെ നേതൃത്വത്തിൽ പ്യുവർ ലിവിംഗ് ഒരുങ്ങുന്നത്. ഡോക്ടേഴ്സിനുള്ള ഗൗണുകൾ, PPP കിറ്റുകൾ തുടങ്ങിയവ നിർമ്മിക്കുമ്പോഴുള്ള ബേസ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചാണ് ശയ്യയുടെ നിർമ്മാണം. പല യൂണിറ്റുകളിലും 20,000 PPP കിറ്റുകൾ പ്രതിദിനം ഉണ്ടാക്കുന്നു. ടൈലറിംഗ് ഇടങ്ങളിൽ ഒരുപാട് വേസ്റ്റ് കുന്നുകൂടും. ഇവിടെയാണ് സ്ത്രീകൾക്ക് വരുമാന മാർഗമാകുന്ന സംരംഭത്തിന്റെ സാധ്യത ലക്ഷ്മി തിരിച്ചറിയുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ തുണി ഈ കട്ടിംഗ് വേസ്റ്റ് ടൈലറിംഗ് ഷോപ്സിൽ നിന്ന് എടുത്തിട്ട് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒത്തിരി അധികം വനിതകൾ നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാനിവിടുന്ന് 10 പേരെ ഇതിനകത്ത് എംപ്ലോയ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവരെ കൊണ്ടാണ് ഈ ഇത് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ലഭിക്കുന്ന ബെഡുകളേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ശയ്യ വിൽക്കാം. 300 രൂപയ്ക്കടുത്ത് ഒരു ബെഡിന് വരൂ. വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് കഴുകി ഉപയോഗിക്കാം. വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനൊപ്പം മാട്രസ് നിർമ്മിക്കപ്പെടുമ്പോൾ അത് സ്ത്രീകൾക്ക് വരുമാനവുമാകും. ആർക്കും ശയ്യ വാങ്ങി പഞ്ചായത്തുകൾക്ക് ഡൊണേറ്റ് ചെയ്യാനും ആവും. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരുക്കുകയാണ് ശയ്യ. ഇപ്പൊ ഈ ഓരോ ശയ്യ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, ജോബ് ക്രിയേഷൻ നടക്കുന്നുണ്ട്. വളരെ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിന് ഈ പഞ്ചായത്തുകൾക്ക് ഇത് ലഭ്യമാക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ പല ലെവലിലാണ് ഇതിന്റെ ഇമ്പാക്ട് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ശയ്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു മൈൻഡ്ഫുൾ സസ്റ്റൈനബിൾ സൊല്യൂഷനാണ് ഇന്നത്തെ കാലത്തേക്ക്.